വരാഹമായി അവതരിച്ച ഭഗവാൻ ഹിരണ്യാക്ഷവധം നടത്തുകയാണ്. അതാണ് അടുത്ത ശ്ലോകം വർണ്ണിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തില് തൃതീയ സ്കന്ധത്തില് 18, 19 എന്നീ അധ്യായങ്ങളിൽ വർണ്ണിക്കുന്നതാണ് ഈ കഥ. ഹിരണ്യാക്ഷം താവദ്വരതഭവജ്ഞേഷണവരം ചരം തം സാമ്പർത്തേ പശങ്കീനിചങ്കാപരിമിതേ ഭവൽഭക്തോ ഗത്വാ കപടപടതേ നാരദമുനിഹി ശൈനേ രോജേ നന്ദനനിജമഭിനിന്ദം സ്തവഫലം സമായാവേ വിഷ്ണുഹരദേ ഭവദീയാം വസവദീം പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാവിഗതിതഃ നതം ക്വാസോപാസാവിദേ സമുനിനാദർശിതപദോ ഭവന്തം സംപ്രാപ്തധരണിധര ഉദ്യന്തമുദഗാത്. അഹോ ആരണ്യോയം മൃഗ ഇതി വസന്തം ബഹുതരൈ ദുരുക്തരി വിദ്യന്തം ദിതി സുതപവജ്ഞായ ഭഗവൻ മഹിം ദൃഷ്ട്വാ ദ്രംഷ്ടാ സ്ഥിര ജഗിതാം സേന മഗസ വയോദാവാദായ പ്രസമ ഉദ്വിഗത മൃതവിദോ ഗതാ പാണോ ദൈത്യേ തമവിഹ യുഹിതോന്നത ഗതോ നിയുക്തേന ക്രീഡൻ കടകർവോ ഉത്കഷ്ടവ്യത രണാലോക്യുസ്യാമിളതി സുരസംഗേ ധൃതമമം നിരുദ്യാസന്ത്യാദഹ പ്രഥമവിധി ദാത്ര ജഗദിഷേ കഥോന്മർദ്ദേ തസ്മിന് തപഗദ്ഗതായാം ദിവോ ഗതാദ്ഗാതാ ഭൂമോ ജടതി പതിതായാമഹോ മൃദുസ്മേരാ സ്വത്വം ധനിജകുല നിർമൂലജനം മഹാചക്രം ശ്രുത്വാ കരമപി തദാനോരുരുഷേ തദശൂലക്കാല പ്രതിമദൃഷ്ടൈത്യേ വിസർജ്ജതി ത്വയേച്ഛന്തത്തേനത് കരികല ചക്രപ്രഹരണാത് സമാരുഷ്ട്വാ മുഷ്ട്യാ സകലോ വിദഗത്വാം സമനോദേ ഗളന്മായേ മായാ ത്വയി കരജഗന്മോഹനകരിം ഭവചക്രചോതിഷ്കളവനനിപാതേന വിദതേ അഥതോ മായാചക്രേ വിദതകന രോഷാന്തമനസം ഗരിഷ്ഠാഭിർമുഷ്ടേ പ്രകൃതി അഗ്നന്തമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണവതമൂലേ നിരവധി മഹാകാമഹാകായ സ്വയം തവ ചരണപാദ പ്രമതിതോ ഗണത്രക്തോ വക്ത്രാദ പതർഷ്വേ ശ്ലാഘിതകഥി തദാ തമുദ്ദാമ പ്രവത വൃദ്ധ്യോദൃതയ മുനീന്ദ്രാ സാന്ദ്രാപി സുവിരന്വന്തധ്വരതനം ചക്ഷുഷീകൃതം ചതുർഭോതാരോംഗ്രോ തൃകവിവതര ചോതരയിടാ ഗൃഹാദ്യുപായം തേ പരപുരുഷ കർണേ ചമസ വിവോ സോമോ വീര്യം വരദ കളദേവ്യപ്യസുത മുനീന്ദ്ര ഇത്യാദി സ്തവനമുഖൈ മോദിതമന മഹീയസ്യ മൂർത്യാ വിമലകൃത്യാ ച വിലസൻ സ്വദേഷ്ടം സംപ്രാപ്തത സുഖരസവിഹാരിമതിരിവോ നിരുദ്യാരോഗം മേ സകലമൈവാതാലയപതേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദം മുനീന്ദ്ര ഇത്യാദി സ്തവനമുഖൈ മോദിതമന മഹീയസ്യ മൂർത്യാ വിമലകൃത്യാ ച വിലസൻ സ്വദേഷ്ടം സംപ്രാപ്തത സുഖരസഹാരിമതിരിവോ നിരുദ്യാരോഗം മേ സകലമൈവാതാലയപതേ ശ്രീമത് നാരായണി മഹാകാവ്യേ തൃതീയ സ്കന്ധേ ത്രയോദശ ദശകേ ഹിരണ്യാക്ഷവത വർണ്ണനോദ്ധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇങ്ങനെ ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ച് ഉമാദേവിനെ ആ പാദാർത്ഥങ്ങള് പൊക്കിക്കൊണ്ട് വരുമ്പോഴേക്കും ആ ഹിരണ്യാക്ഷൻ നാരദ മഹർഷി കാട്ടിക്കൊടുത്ത ഭഗവാൻ ഒരു മൃഗത്തിന് രൂപമെടുത്ത് നിൽക്കുന്നുണ്ട് അവിടെ. നീ ഇവിടെ യുദ്ധത്തിന് ഒരുക്കോളൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തോടുകൂടി ഇവിടെ വന്ന് നോക്കിയപ്പോ എന്താ കണ്ടത്? സാക്ഷാത് നാരായണനല്ല കണ്ടത്, പിന്നെയോ ഒരു മൃഗത്തിനെയാണ്. ഇതൊരു മൃഗമല്ലേ, എന്റെ ഗത കൊണ്ട് ഒരറ്റടിക്ക് ഈ മൃഗം ചലിച്ച് താഴെ വീഴും, മരിച്ച് താഴെ വീഴും എന്നങ്ങനെ ആ ഹിരണ്യാക്ഷനെ വളരെ ശ്ലാഘിച്ചുകൊണ്ടും ഭഗവാന്റെ ശക്തിയെ നിന്ദിച്ചുകൊണ്ടും നാരദ മഹർഷി ഇത്രയൊക്കെ പറഞ്ഞോടുകൂടി ഹിരണ്യാക്ഷന് വളരെ സന്തോഷമായി. ഒരുപക്ഷെ ഇത് നാരായണന്റെ മായ തന്നെയായിരിക്കാം. വിഷ്ണു സ്വയം മായാവിയാണ്, പല അവതാരങ്ങൾ എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ മൃഗം ഒരുപക്ഷെ വിഷ്ണു തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാണ് ഇതാ നമ്മുടെ ഈ ഹിരണ്യാക്ഷൻ യുദ്ധത്തിന് ഒരുങ്ങിയത്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു മൃഗമാണെങ്കിലും മനസ്സിലൊരു പേടിയുണ്ട്, നാരായണന്റെ അവതാരമായിരിക്കുമോ എന്ന്. അതുകൊണ്ട് മഹർഷി കാണിച്ചു കൊടുത്ത വഴിക്ക് ഗർജിച്ചുകൊണ്ട് ദ
ദാ ഭൂമാദേവിയെ തന്റെ മൂക്കിലുള്ള തേറ്റ ലേറ്റിക്കൊണ്ടുവരുന്ന ആ ഭഗവാൻ ഇതോടെ യുദ്ധത്തിന് ഒരുങ്ങി, തന്റെ കഥയും പരിചയം ഒക്കെ എടുത്തുകൊണ്ട് യുദ്ധത്തിന് ഇങ്ങനെ ഒരുങ്ങി. ഇതൊരു കാട്ടുമൃഗമല്ലേ എന്ന് പുച്ഛിച്ച് പറഞ്ഞുകൊണ്ടാണ് പലതരത്തിലുള്ള ദുർവാക്കുകളാൽ ആ ഭഗവാനെ വേദനപ്പെടുത്തിയ ആ അസുരൻ അവഗണിച്ച് ഭഗവാനെ കണക്കാക്കാതെ ഭൂമിയെ ദ്രംഷ്ടയുടെ തലപ്പത്ത് കിടന്ന് പേടിച്ച് വറയ്ക്കുന്നതായി കണ്ടപ്പോൾ ഭഗവാൻ ഭൂമാദേവിനെ സമുദ്രജലത്ത് മീതെ ആകാശത്തും താഴത്തും തൊടാതെ നടുവിലങ്ങനെ നിർത്തി, ഉറപ്പിച്ചങ്ങനെ നിർത്തിയ ശേഷം യുദ്ധം ചെയ്യുന്നതിന് ഒരുങ്ങി പുറപ്പെട്ടു. അഹോ ഹസന്തം, പുച്ഛിച്ച് പറയുന്നവൻ. അപ്പോൾ ഈ സാധു താടിക്കാരൻ ഈ കാട്ടുമൃഗത്തെ ക്ഷുദ്രജീവിയെ എനിക്ക് കാട്ടിത്തരുന്നത് കഷ്ടം എന്നങ്ങനെ. അപ്പോൾ നാരദ മഹർഷി എപ്പോഴും കാപട്യപ്രയോഗനാണ്. അദ്ദേഹം എപ്പോഴൊക്കെ രാക്ഷസന്മാരെ വധിക്കുന്ന സമയമായോ അപ്പോഴൊക്കെ ഭഗവാൻ ഓരോരോ അവതാരമെടുക്കുന്നതോടുകൂടി ദാ നാരദ മഹർഷി അവിടെ ചെന്ന് രാക്ഷസന്മാരെ സ്തുതിക്കുകയും ഭഗവാന്റെ ഓരോരോ അവതാരം കൊണ്ട് ഓരോ രാക്ഷസന്മാരെ എങ്ങനെ വധിക്കുകയുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ബ്രഹ്മദേവനും പരമേശ്വരനും വരങ്ങളെങ്കിലും വാരിക്കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഭഗവാൻ തീർച്ചയാക്കി ഇന്ന അവതാരം എടുത്താൽ മാത്രമേ ഈ രാക്ഷസിനെ വധിക്കാൻ സാധിക്കുള്ളൂ എന്നങ്ങനെ. അതുകൊണ്ട് ഭഗവാൻ മത്സ്യം, കൂർമം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നിങ്ങനെയുള്ള ദശാവതാരങ്ങൾ എടുക്കേണ്ടി വന്നു. അതിലേറ്റവും ഉപരിയിരിക്കുന്ന അവതാരമാണ് ശ്രീകൃഷ്ണാവതാരം ദശമസ്കന്ധം. അതിലെ 37 അധ്യായം മുതൽ 88 അധ്യായം വരെയും ഭഗവാന്റെ ശ്രീകൃഷ്ണ ലീലകളെ മാത്രം ഒരുക്കിയിട്ടുള്ള ദശകങ്ങൾ. അതുകൊണ്ട് ദശമസ്കന്ധം എന്ന പേര്. അങ്ങനെ അസുരങ്ങളെ യുദ്ധത്തിനങ്ങളെ ഒരുങ്ങി അങ്ങനെ ഗന്ധ കയ്യിൽ കഥയങ്ങനെ എടുത്തുകൊണ്ട് അസുരൻ യുദ്ധത്തിനങ്ങളെ ഒരുങ്ങി. ഊഖൻ കഥയാണ്, ഭഗവാനും തന്റെ കയ്യിലെ കഥയങ്ങനെ എടുത്തു. അങ്ങനെ രണ്ടാളും കൂടി കണ്ടകണ്ടാർന്ന ശബ്ദം ആകാശത്തിലെ ഒച്ചപ്പാടുന്ന ദ്വന്ദ്വയുദ്ധത്താൽ അങ്ങനെ ദേവമാതി ദേവന്മാരെല്ലാം നോക്കി നിൽക്കുകയാണ്. ബ്രഹ്മദേവനോട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു, സന്ധ്യയാകുന്നതിന് മുമ്പേ രാക്ഷസനെ വധിക്കണം, സന്ധ്യയായി കഴിഞ്ഞാൽ രാക്ഷസന് ശക്തി കൂടും, അതുകൊണ്ട് അതിനെ അനുഗ്രഹിക്കണേ എന്നെല്ലാം ദേവന്മാരെ ബ്രഹ്മദേവനോട് പ്രാർത്ഥിച്ചു. വാസ്തവത്തിൽ സന്ധ്യാകാലത്താണ് ആസുര രാക്ഷസാദികൾക്ക് വീര്യം സമ്പർദ്ദമാകുന്നത്. ഇക്കാര്യം എല്ലാവർക്കും അറിയാമാണ്. അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് വീടുകളിൽ ദീപം കൊളുത്തി നാമം ജപിക്കുന്നത്. നാമസങ്കീർത്തനം കൊണ്ട് ഈ ദുഷ്ട ദേവതകളൊന്നും നമ്മുടെ വീടുകളിൽ പ്രവേശിക്കില്ല. അതുകൊണ്ടാണ് വൈകുന്നേര സമയത്ത് ദീപം 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 കൊളുത്തി വെച്ച് ഭഗവത്പാദങ്ങളെ ആശ്രയിക്കുക. ശ്രീമത് നാരായണി പാരായണം, ശ്രീമത് ഭാഗവത പാരായണം, അല്ലെങ്കിൽ ശ്രവണം, നാമസങ്കീർത്തനാദികളെ കൊണ്ട് ഭഗവാനെ സേവിക്കുക. അപ്പോൾ നമ്മുടെ വീടുകളിലെ കലിയോ അല്ല വല്ല ദുഷ്ട ദുർദേവതകളോ ഒന്നും പ്രവേശിക്കുകയില്ല. അങ്ങനെ നാമസങ്കീർത്തനാദികളെ കൊണ്ട് ഭഗവാനെ സന്തുഷ്ടാക്കാനും സാധിക്കും നമ്മൾ. അതുകൊണ്ട് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. പിന്നെയോ ഭവേ ഭവേ യഥാഭക്തി പാതയോസ്തവ ജായതേ തഥാ കുരുഷ്വദേശ. അപ്പോൾ ഭഗവത്ഭക്തി, ആ ഭഗവത്പാദങ്ങളെ ദിവസേന ആശ്രയിക്കണം. അതുമാത്രമേ ഈ കലികാലത്ത് നമുക്ക് രക്ഷ നേടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഭഗവത്പാദമൂലേ നമുക്ക് മനുഷ്യനായി ജനിച്ച് നമുക്ക് കർമാനുഷ്ഠാനം, ധർമാനുഷ്ഠാനം, ഭാഗവതാനുഷ്ഠാനം. അതായത് ഭാഗവതാനുഷ്ഠാനം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ കഥകളെ പാരായണം ചെയ്യുക, ശ്രവണം ചെയ്യുക, മനനം ചെയ്യുക. അപ്പോൾ അതിനെ ശ്രവണം, ശ്രവണം പുണ്യകീർത്തനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മ നിവേദനം, ഇരിപ്പും സാർ പിതോ വിഷ്ണു ഭക്തിച്ചേനവ ലക്ഷണ. ഇങ്ങനെ ആ സന്ധ്യാസമയത്ത് രാക്ഷസ ശക്തി കൂടുമെന്ന് കണ്ടതോടുകൂടി ദേവന്മാരെല്ലാം ബ്രഹ്മദേവന്റെ അടുക്കൽ ശരണം പ്രാപിച്ചു. ഈ രാക്ഷസനെ ഭഗവാൻ ഇങ്ങനെ
യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, സന്ധ്യാസമയത്തിന് മുമ്പ് ഇവനെ വധിച്ചില്ലെങ്കിൽ അവന്റെ ശക്തി കൂടും എന്ന് പറഞ്ഞോടുകൂടി ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു ഇവരുടെ ആ പ്രാർത്ഥന കേട്ട്. അങ്ങനെ ധനുചതരണം സശൂലം കാലപ്രതിപദൃഷി ദൈത്യേ വിസർജ്ജതി മുക്തിപ്രയോഗം, എതിരാളിയെ നന്നേ അങ്ങനെ വേദനപ്പെടുത്തുക എന്നതാണ് ആ രാക്ഷസന്റെ ശ്വാസം. അപ്പൊ ജഗന്മോഹനഗരികളായ മാലകളെല്ലാം പലവിധവും കാട്ടി, അതൊന്നും ആ ഭഗവാന്റെ അടുക്കൽ ആ മായകളൊന്നും ഭഗവാന്റെ അടുക്കലേക്ക് എത്തിയില്ല. അത് കണ്ടപ്പോൾ അസുരനെ ദേഷ്യം അങ്ങോട്ട് വന്നു, മായകളെല്ലാം ഭഗവാന്റെ ചക്രത്തിനെതിരെ തീപ്പൊരികളായി തട്ടി പറന്നു പോയതോടുകൂടി ചുണ്ടി അങ്ങോട്ട് വന്നിട്ട് വിവേകമറ്റവനായിട്ട് സ്വപാദാങ്കുഷ്ഠേന മുഷ്ടിപ്രഹരങ്ങളെന്ന് അമ്മായിട്ട് ലഭിച്ചു. ഹിരണ്യാക്ഷൻ ആ ഭഗവാനെ നല്ലവണ്ണം ഇടുക്കിയാണ് ചെയ്തത്. ഭഗവാൻ കുറേ നേരം ആ അടിയൊക്കെ മേടിച്ചു. അതിനുശേഷം സ്വപാദാങ്കുഷ്ഠേന തൻ്റെ കാലുകൊണ്ട് അവൻ്റെ കരണക്കുറ്റിക്ക് ഒരട്ടി കൊടുത്തു എന്നാണ്. ചില സ്ഥലത്ത് കരാഗ്രേണസേന എന്ന് കാണാം. കരാഗ്രേണസാണ് അല്ലെങ്കിൽ കരേണ കർണമൂലേ. ഇപ്പൊ ബാഹവത പ്രയോഗത്തിന് ഇത് അനുകൂല്യമാണ്. കരാണ കർണമൂലേ എന്ന കൈകൊണ്ടടിച്ചു. ഇവിടെ മേൽപ്പത്തൂർ ഭട്ടതി സ്വപാദാങ്കുഷ്ഠേണ ശ്രവണപദേ മൂലേ ജിവരപതി എന്നാ പറയുന്നത്. അപ്പോൾ കാലുകൊണ്ട് നന്നായി ഒരു വീക്കം ഇങ്ങോട്ട് വീക്കി കൊടുത്തു. കരണക്കുറ്റിക്കാണ് അടിക്കണത് തൻ്റെ പേര് കാലുകൊണ്ട്. അതോടുകൂടി ആ അസുരൻ രക്തം കക്കിക്കൊണ്ട് താഴെ തങ്ങോട്ട് വീണു. അങ്ങനെ ഭഗവാന്റെ ചവിട്ടേറ്റ് താഴത്ത് വീണ് അസുരൻ മരണമടഞ്ഞപ്പോൾ ആകാശത്തിൽ നിന്നും ദേവന്മാരെല്ലാം സ്വസ്ത്രങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടികളും കൂടി ചൊരിഞ്ഞു. അങ്ങനെ ഹിരണ്യാക്ഷപദം കഴിഞ്ഞ ശേഷം യജ്ഞസ്വരൂപനാക്കി കൽപ്പിച്ച പ്രശംസാവചനങ്ങളാൽ മഹർഷിമാരുടെ സ്വസ്ത്രങ്ങളെല്ലാം കേട്ട ആ വരാഹമായി അവതരിച്ച ഭഗവാൻ തൻ്റെ ദേഹത്തിനെ ഒന്നങ്ങോട്ട് കുടഞ്ഞു. ആ കുടഞ്ഞപ്പോൾ താഴത്ത് വീണ രോമങ്ങളാണ് ദർഭപ്പുല്ലുകളായി മുളച്ചു. ആ സ്ഥലത്തിനെ ബർഹിഷം എന്ന് പറയുന്നു. ബർഹിഷം എന്ന് പറയുന്നത് സായംഭൂമനുവിൻ്റെ രാജകൊട്ടാരം. ആ അതിൻ്റെ രാജകൊട്ടാരത്തിൻ്റെ ശരിയായ പേര് ബ്രഹ്മവർത്തം എന്നാണ്. അങ്ങനെ ആ തൻ്റെ ദേഹത്തെ കുടഞ്ഞോടുകൂടി അവിടെയൊക്കെ ബർഗിഷം മുളച്ചു തുടങ്ങി. അങ്ങനെ യജ്ഞസ്വരൂപനായ വരാഹമൂർത്തിയായ ഭഗവാന്റെ ഓരോരോ അവയവങ്ങളെയും യജ്ഞോപകരണങ്ങളാക്കി കൽപ്പിച്ച് മഹർഷിമാർ സ്തുതിച്ചു. അതുര്യ ഉദ്ഗാതാവ് ഹോതാവ് ബ്രഹ്മൻ എന്നിവരാണ് നാല് ഹോതാക്കൾ. ആന്യം മറ്റും കോരി ഹോമിക്കാനുള്ള ഉപകരണമാണ് സ്രുവം. പുരോടാംശം എന്നാൽ ഹവിസ് എന്ന ഹോമദ്രവ്യം. കുതശേഷം എടുത്തു വയ്ക്കുന്ന പാത്രമാണ് ചമസം. ഇങ്ങനെ ആ ഭഗവാന്റെ ഓരോരോ അവയങ്ങളെയും ഋഷിമാർ സ്തുതിച്ചു. ഇങ്ങനെ മഹർഷിമാർ എല്ലാവരുടെയും സ്തുതിവചനങ്ങൾ കേട്ട് ആഹ്ലാദിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായ വലിയ ശരീരത്തോടുകൂടിയും അതിവിശുദ്ധമായ യശസ്സോടും കൂടിയും ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ച് പരമാനന്ദത്തോടെ വിഹരിക്കുന്നവനായ സാക്ഷാൽ മധുസൂദനൻ തന്നെയായ ശ്രീഗുരുവായൂരപ്പ എൻ്റെ സമസ്ത രോഗങ്ങളെയും അവിടെ നിന്ന് നിരോധിക്കണമേ എന്നങ്ങനെ മേൽപ്പത്തൂർ ഭട്ടതിരി ഈ ദശകത്തിൻ്റെ അവസാന ശ്ലോകത്തിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ വരാഹാവതാരം ഹിരണ്യാക്ഷപദം എന്നുള്ള കഥകളെയാണ് സമർപ്പിച്ചത്. നീ അടുത്തതായിക്കൊണ്ട് ഭഗവാന്റെ കപിലാവതാരം
കർത്തോ മഹാരാജാവിനും ദേവഭൂതിയോടുക്കുമുള്ള വിവാഹങ്ങള്, കർത്തവ മഹാരാജാവിന്റെ തപസ്, കർത്തവനും ദേവഭൂതിക്കും കൂടി ജനിക്കുന്ന 9 പെൺമക്കൾ, അവരുടെ വിവാഹങ്ങള്, അതിനുശേഷം കർത്തോ മഹാരാജാവ് തപസ് ചെയ്യാനായിക്കൊണ്ട് കപിലാശ്രമത്തിലേക്ക് പുറപ്പെടുന്നതായിട്ടുള്ള കഥകള്, കർത്തവൻ അവസാനം ബദരാശ്രമത്തിൽ ചെന്ന് സനകാദി മഹർഷിമാരെ കണ്ട് തൻ്റെ ഈ കപിലാവതാരം സമർപ്പണമാക്കി എന്നുള്ള കഥ വർണ്ണിക്കുകയാണ്. അങ്ങനെയുള്ള കപിലാവതാരവും കപില ഉപദേശവുമായിക്കൊണ്ട് അടുത്ത 2 അധ്യായങ്ങൾ വർണ്ണിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, നമാമി നാരായണ പാദപങ്കജം, കരോമി നാരായണ പൂജനം, സദാ വദാമി നാരായണ നാമനിർമ്മലം, സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ. ബ്രഹ്മാ ച വിഷ്ണു ച ശിവൻ ച വാണി, ഗൗരീ ച ലക്ഷ്മി ച വിനായക ച സ്കന്ദ ച ശാന്ത ച കൃഷയാൻ ച സർവേ കുർവന്തു സർവേന മംഗളാനി. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സ്വസ്തി പ്രജാഭ്യം പരിപാലയന്തം, ന്യായേണ മാർഗേണ മഹിമഹീശ, ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം, ലോകാ സമസ്ത സുഖിനോ ഭവന്തോ. ചരണത ജന ഭരണ തവ കഥകളിന്നു ഞാൻ ചെറ്റു വിഴച്ചുര ചെയ്തു പോയെങ്കിലും, തവ മനസ്സി സകലമതു കൃപയോട് വറുത്തുവാം, തൊൽഭക്തനാവാൻ അനുഗ്രഹിക്കേണമേ. രാധാരമണ മുകുന്ദ മുരാരേ ചരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ചരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം, സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹര പുത്ര ശബരി ഗിരീശ ശരണം മേ തവ ചരണയുഗം, ചോദ്യാനി കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം. ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി ശരണം മേ തവ ചരണയുഗം. അടുത്തതായിട്ടുള്ള ദശകങ്ങളെ വളരെ പ്രസിദ്ധമായ ദശകമാണ് കപില അവതാരം, കപില ഉപദേശം എന്നുള്ളത്. അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ് അടുത്ത് ഉപദേശിക്കുന്നത്. കപിലനായി അവതരിച്ച ഭഗവാൻ സ്വന്തം അമ്മയ്ക്ക് ഉപദേശിക്കുന്ന വേദ ശാസ്ത്രങ്ങളെയാണ്, അതാണ് കപില ഉപദേശം എന്നുള്ളത്. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് നമുക്ക് അടുത്ത ദിവസം നിങ്ങളുടെ ഭക്തമാരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതിനെ എല്ലാവരും എനിക്ക് ആയുരാരോഗ്യ സൗഖ്യം കിട്ടുവാൻ വേണ്ടി ഗുരുവായൂരപ്പോൾ പ്രാർത്ഥിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.